ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രസ്സിൻ്റെ ഫ്രണ്ട് ഡിസൈനാണ്. ഇത് നെക്ക് ലൈൻ മാത്രമല്ല, ഫ്രണ്ടിൽ മൊത്തമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണ്. അതേപോലെ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ഇത് ചെയ്ത് കൊടുത്താൽ വളരെ നന്നായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടതെന്ന്. ഈ മൂന്ന് കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ത്രെഡ്, പിന്നെ ഗോൾഡൻ ബീഡ്സ്, അതുപോലെ കട്ട് ബീഡ്സ്, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സൂചിയും നൂലും വേണം, പിന്നെ നമ്മുടെ നൂല് കോർക്കാൻ വേണ്ടിയിട്ടുള്ള എംബ്രോയിഡറി നീഡിലും വലിയ ആയിയുള്ള എംബ്രോയിഡറി നീഡിൽസും ആണ്. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു പ്രോജക്റ്റിന് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കാണുന്നില്ലേ, ഇതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ലൈൻസും അതേപോലെ അതിൽ ചെറിയ ചെറിയ റൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെക്കിൻ്റെ താഴ്ന്നു മുതലാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ രണ്ട് ലൈൻസിൻ്റെ ഇടയിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണേ, 1.5 ഇഞ്ച്. അതേപോലെ ഓരോ റൗണ്ടും, അപ്പോൾ ആ റൗണ്ടിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഒരു ഫ്ലവർ കൊടുക്കാൻ പോകുന്നത്. ആ റൗണ്ടിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 2.5 ഇഞ്ചും വരും. അപ്പോൾ ലൈനിൻ്റെ ഇടയിൽ 1.5 ഇഞ്ചും റൗണ്ടിൻ്റെ ഇടയിലായിട്ട് 2.5 ഇഞ്ചും ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാൻ ഈ ഡിസൈന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇനി ഈ ഒരു റൗണ്ട്സിൽ ലേസി ഡേസി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അത് ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ അതിലോരോ പോയിൻ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ നമ്മൾ ഓരോ ഇതളുകളായിട്ട്, ഓരോ ഫ്ലവറിൻ്റെ ഇതളുകളായിട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഡിസൈൻ മൊത്തമായിട്ട് ഈ ഒരു ഫ്ലവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് അതിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ പോയിൻ്റിലേക്ക് നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ നടുവിലായിട്ട് നമുക്ക് നൂല് കിട്ടി. ഇനി അതിൻ്റെ പുറകിലായിട്ട് വീണ്ടും ഒന്ന് കൊടുക്കുക. ഇപ്പോൾ അതവിടെ ഇങ്ങനെ ലോക്കായിരിക്കും. ഇങ്ങനെ ആ റൗണ്ടിൽ മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ പോയിൻറ്റിലേക്കും ഓരോ സ്റ്റിച്ചായിട്ട് കൊടുക്കുക. അപ്പോൾ അതൊരു ഫ്ലവറിൻ്റെ ഇതളുകളായിട്ട് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഇപ്പോൾ ഓരോ സ്റ്റിച്ച് എടുക്കുമ്പോഴും നമ്മൾ അടുപ്പിച്ചെടുക്കാനായിട്ട് നോക്കണം. ഇങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്ലവറിന് ഞാൻ 6 സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈനിന് ഞാൻ 6 എണ്ണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിൽ കൂടുതലും കൊടുത്താൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലെ ഫീലായിരിക്കും, നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാൻ. അപ്പോൾ ഈ ഒരു ഡിസൈൻ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. പിന്നെ നമ്മൾ ഏത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഒരുപാട് നൂല് എടുക്കാതിരിക്കാൻ നോക്കുക, നല്ല നീളത്തിൽ എടുക്കാതിരിക്കാൻ നോക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അത് കെട്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത് എന്നും കൂടെ കാണിക്കാം. ഇപ്പോൾ വലിച്ചെടുത്തിട്ടുള്ള നൂല് അതിൻ്റെ ആ തൊട്ട് മുമ്പത്തെ സ്റ്റിച്ചിലേക്ക് നേരെ അവിടെ നിന്ന് നേരെ ഒന്ന് കൊടുത്ത് ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ നമുക്കതവിടെ ഉറപ്പിച്ച് വെക്കാം. ഇങ്ങനെ അടുത്തടുത്തുള്ള 2 ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യണം. ഇനി അതിൻ്റെ നടുക്ക് കാണുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിൽ കട്ട് ബീഡ്സ് വെച്ചിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഇതിലുള്ള എല്ലാ ലൈൻസും ഇതേപോലെ കട്ട് ബീഡ്സ് വെച്ചിട്ട് തുന്നി കൊടുക്കണം. പിന്നെ അതിൻ്റെ നടുക്ക് നമ്മൾ ഗോൾഡൻ ബീഡ്സും വെച്ച് കൊടുക്കും. ഇങ്ങനെ ഇപ്പോൾ ഓരോ ഫ്ലവർ ഞാൻ തുന്നിയിട്ടുള്ളത്. ഇപ്പോൾ ആ ഫസ്റ്റ് ലൈൻ തുന്നിയത് പിങ്ക് കളർ വെച്ചിട്ടാണ്, അടുത്ത ലൈന് ഗ്രീൻ കളറ്, പിന്നെ അതിൻ്റെ അടുത്ത ലൈന് ഒരു വയലറ്റ് കളർ. അങ്ങനെ ആ മൂന്ന് കളേഴ്സാണ് യൂസ് ചെയ്തത്. അപ്പോൾ കളറ് അടുത്തടുത്ത് വരാത്ത രീതിയിൽ മാറി 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 കൊടുക്കുക, എന്നാലായിരിക്കും ആ ഒരു ഡിസൈനിൻ്റെ കറക്റ്റ് ലുക്ക് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മളിതിന് കട്ട് ബീഡ്സ് കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നോർമൽ ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബീഡ്സ് കടന്നു പോകാൻ പറ്റിയിട്ടുള്ള ഒരു വളരെ തിന്നായിട്ടുള്ള നീഡിലാണിത്, ചെറിയ ബീഡ്സൊക്കെ കോർക്കാൻ പറ്റിയിട്ടുള്ള നീഡിൽ. അപ്പോൾ ഇനി ആ ലൈൻ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് നമ്മൾ ഓരോ ബീഡ്സും തുന്നി കൊടുക്കാൻ പോവുക. ഇപ്പോൾ ഒരു ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമ്മൾ തുന്നി കൊടുക്കാൻ പോവുകയാണ്. എപ്പോൾ തുന്നുമ്പോഴും ബീഡ്സ് ഒന്നിച്ച് തുന്നി കൊടുക്കാതെ ഒരു രണ്ട് ബീഡോ മൂന്ന് ബീഡ്സൊക്കെ ആക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അതവിടെ അനങ്ങാതെ നിൽക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു മൂന്ന് ബീഡ്സ് വെച്ചിട്ട് ഞാൻ തുന്നിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് തന്നെ തുന്നി കൊടുക്കാതെ കുറച്ച് മേലെയായിട്ട് എടുത്തിട്ട്, ഇത് ബാക്ക് സ്റ്റിച്ചാണ്, അപ്പോൾ കുറച്ച് മേലെയായിട്ട് തുന്നിയിട്ട് അതിലേക്ക് വീണ്ടും ഒരു മൂന്ന് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ വൃത്തി. അപ്പോൾ ആ ബീഡ്സൊക്കെ അവിടെ അങ്ങനെ നല്ല രീതിയിൽ അനങ്ങാതെ നിൽക്കും. മറ്റതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കും. ഇങ്ങനെ എല്ലാ ബീഡ്സും നമുക്ക് ചെയ്തു കൊടുക്കണം. കട്ട് ബീഡ്സ് തന്നെ വേണം, നിർബന്ധമില്ല. ഇതിനു പകരം ഗോൾഡൻ ബീഡ്സ്, ഗ്ലാസ് ബീഡ്സൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം. അതിനു പകരം ട്യൂബ് ബീഡ്സ് ഉണ്ട്, അതും വെച്ചു കൊടുക്കാം. അതും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബീഡ്സൊക്കെ അവിടെ അനങ്ങാതെ നിൽക്കുന്നുണ്ട്. ഇനി ആ രണ്ട് ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഓരോ ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. ഗോൾഡൻ ബീഡിന് പകരം വൈറ്റ് കളറുള്ള ബീഡായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം നമുക്കൊന്ന് ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചതിന് ശേഷം ചെയ്തു കൊടുക്കുക വേണമെങ്കിൽ ചെയ്യാം. അതായിരിക്കും ഒന്നുകൂടെ ഈസി. എല്ലാവരും അങ്ങനെ ചെയ്യുമൊന്നുമില്ല, എന്നാലും ഞാൻ കൂടുതലായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ മുത്തുകളൊക്കെ അവിടെ ശരിക്ക് പറ്റി പിടിച്ച് നിൽക്കും. മറ്റത് ഈ സ്റ്റിച്ച് ചിലപ്പോൾ എങ്ങാനും മുറിഞ്ഞു പോയാൽ ആ ബീഡൊക്കെ അവിടെ നിന്ന് പോകും. അപ്പോൾ അതിന് പകരം ഇനിയിപ്പോൾ സ്റ്റിച്ച് പൊട്ടിപ്പോയാലും ബീഡൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ രണ്ട് ഫ്ലവറിനും ഓരോ ബീഡ് വെച്ച് കൊടുത്ത് ഇതേപോലെ ഈ ഒരു ഡിസൈൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഒരു കളർ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ലൈൻ വരുമ്പം അടുത്ത കളർ കൊടുക്കുക. അങ്ങനെ ഓരോ ലൈനുകളും മാറി മാറി കൊടുക്കുക. ഒരേ കളറുകൾ അടുത്ത് വരാത്ത രീതിയിൽ കളേഴ്സ് മാറി മാറി കൊടുക്കണം. അതേപോലെ ബാക്കിയുള്ള ലൈൻസും ഇതേ ഒരു ബീഡ്സ് വെച്ചിട്ട് ചെയ്യണം. ബീഡെല്ലാം സെയിമാണ്. നമ്മൾ ഒരു ലൈനിൽ ഒരു ടൈപ്പ് ബീഡ് കൊടുത്തിട്ട് സെക്കൻഡ് ലൈനിൽ വേറെ ടൈപ്പ് ബീഡ് കൊടുക്കാതിരിക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ ആകെയായിട്ട് കൊളായി പോവും നമ്മുടെ ഡിസൈന്. ഇങ്ങനെ
ഇപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന പോലെ വയലറ്റ് ഗ്രീൻ ആയിട്ട് മാറി മാറി കൊടുക്കണം. ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഡിസൈൻ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. ഇനി ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ വരുന്നതെന്ന് ഞാനൊന്ന് കാണിക്കാം. എല്ലാം കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയൊരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ ബീഡ്സും ഫ്ലവേഴ്സും ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ചേർന്നിട്ടുള്ള ഡിസൈനാണ്. അതേപോലെ സിമ്പിളായിട്ട് ഡിസൈൻസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും പറ്റിയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. ഇപ്പോൾ ഇതിൽ വെറൈറ്റി കളേഴ്സ് വരുന്നതുകൊണ്ട് ഇതിന് നമുക്ക് ഏത് കളറ് പാൻറ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൽ കൊടുത്തിട്ടുള്ള ഏത് കളറ് പാൻറ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഷോളും അതുപോലെ തന്നെ ഏത് കളർ യൂസ് ചെയ്യാം. അതുപോലെ ഗോൾഡൻ കളറും ഇതിലേക്ക് മാച്ചാകും. കുട്ടികളുടെ ഡ്രസ്സിനും ഇത് ചെയ്തു കൊടുക്കുക നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.